ഞാൻ ആദ്യമായിട്ടാണ് മൊബൈൽ ഫോട്ടോഗ്രാഫീനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം ഞാൻ അധികം മൊബൈലിൽ ഫോട്ടോ എടുക്കാറില്ല. എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഡി എസ് എൽ ആർ ക്യാമറകളിലാണ് എടുക്കാറുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൊബൈലിൽ എങ്ങനെയാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് സ്കൈൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്മാർട്ട് ഫോണും പിന്നെ ഒരു ട്രൈപോഡും. ട്രൈപോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മൊബൈൽ എവിടെയെങ്കിലും ഒരു ബുക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചരിച്ച് വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഈ ഫോട്ടോ എടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇതിൻ്റെ ഈ ക്യാമറയിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് വെക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ അതിലൊരു പ്രോ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് ഓരോ ക്യാമറേൻ്റെയും മോഡൽ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഈ പേരും മാറും. ഇപ്പോൾ എൻ്റെ ക്യാമറയിലുള്ളത് പ്രോ മോഡ് എന്നാണ്. ചില ക്യാമറയിൽ നൈറ്റ് മോഡ് എന്നുണ്ടാവും അല്ലെങ്കിൽ മാനുവൽ മോഡ് എന്നുണ്ടാവും. സോ നമ്മൾ ആ പ്രോ മോഡിലേക്ക് പോവുക. പോയി കഴിഞ്ഞാൽ ക്യാമറേൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണും. സോ അതിൽ ആദ്യം കാണിക്കുന്നത് ഐ എസ് ഒ ആണ്. ഐ എസ് ഒ ഓരോ ക്യാമറയ്ക്കും അതിൻ്റെ ക്യാപ്പബിലിറ്റി വ്യത്യാസമായിരിക്കും. ഒരു 1600 വരെ പോവാം. അതിൻ്റെ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ ഗ്രെയിൻസ് വരും, അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ ഐ എസ് ഒ 1600 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളത് വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് എപ്പോഴും അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറ്റുക. ചിലർക്ക് അവരെടുക്കുന്ന ഫോട്ടോ നല്ല ബ്ലൂ ടോണിലായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് നല്ല യെല്ലോ കളർ വാം ടോണിൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നൈറ്റ് സ്കൈൻ്റെ ഫോട്ടോ ആണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഒരു ബ്ലൂ ടോൺ ഉള്ളതാണ് നല്ലത്. അതുകൊണ്ട് ഞാനൊരു 4500 റേഞ്ചിലാണ് എൻ്റെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഷട്ടർ സ്പീഡ്. ഈ ഷട്ടർ സ്പീഡ് ഞാൻ വെക്കാൻ പോകുന്നത് 30 സെക്കൻഡാണ്. 30 സെക്കൻഡ് വെക്കുന്നത്, അപ്പോൾ ആ 30 സെക്കൻഡും ക്യാമറേൻ്റെ സെൻസർ ലൈറ്റ് പരമാവധി വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ചെറിയ നക്ഷത്രങ്ങൾ പോലും നമ്മളെ എടുക്കുന്ന ഫോട്ടോസിൽ തെളിഞ്ഞ് കാണുന്നത്. സോ ഞാൻ ഈ 30 സെക്കൻഡാണ് ക്യാമറയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ടുള്ളത് പിന്നെ ഫോക്കസ്. ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് എൻ്റെ ക്യാമറയിലുള്ളത്, ഒന്ന് പോർട്രേറ്റ് മോഡും പിന്നൊന്ന് ലാൻഡ്സ്കേപ്പ് മോഡും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ലാൻഡ്സ്കേപ്പ് മോഡാണ്. ലാൻഡ്സ്കേപ്പ് മോഡ് എന്താണെന്ന് വെച്ചാൽ ക്യാമറേൻ്റെ മുന്നിലുള്ളത് തൊട്ടിട്ട് അങ്ങ് എത്ര ഒരുപാട് ദൂരം വരെയുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ നല്ല ഫോക്കസിലായിരിക്കും ഉണ്ടാവുക. പോർട്രേറ്റ് മോഡ് എടുത്താൽ നിങ്ങൾക്കറിയാലോ ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലവർ മാത്രം നല്ല ഫോക്കസായിട്ട് കാണിക്കും. സോ നമ്മളത് സെലക്ട് ചെയ്യരുത്, ലാൻഡ്സ്കേപ്പ് മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എല്ലാം റെഡി ആയിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ക്യാമറേൻ്റെ ടൈമർ മോഡ് ഓൺ ചെയ്യുക. അപ്പോൾ ടൈമർ മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഓരോ ക്യാമറയിലും 5 സെക്കൻഡ് ഉണ്ടാവും, 10 സെക്കൻഡ് ഉണ്ടാവും, 15 സെക്കൻഡ് ഉണ്ടാവും. എൻ്റെ ക്യാമറയിൽ 5, 10 ആണുള്ളത്. ഞാനതിൽ സെലക്ട് ചെയ്യുന്നത് 5 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് നമ്മൾ ആ 5 സെക്കൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കൗണ്ട് ചെയ്യും, 1 മുതൽ 5 വരെ കൗണ്ട് ചെയ്തിട്ട് 5 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യണമല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറ ഷെയ്ക്ക് ആവും, അപ്പോൾ നമ്മളെ ഫോട്ടോ ബ്ലറായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എല്ലാ സെറ്റിങ്സും റെഡിയാക്കി ടൈമറും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ട്രൈപോഡിൽ വെച്ചിട്ട് നക്ഷത്രങ്ങൾ നോക്കുക. ഏത് കോൺസ്റ്റലേഷനാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടാണ് മിൽക്കി വേ ആണോ എടുക്കേണ്ടതെന്നുള്ളത് നോക്കുക. അത് പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാർ വാക്ക് 2. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഐഫോണിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്കും ഞാൻ കൊടുക്കുക താഴെ. ഞാൻ യൂസ് ചെയ്യുന്നത് ഐഫോണല്ല, ഞാൻ അതിൻ്റെ ലിങ്ക് എങ്ങനെയാലും കണ്ടുപിടിച്ചിട്ട് താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് വളരെ ഈസിയാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നേരെ പിന്നെ ആകാശത്തേക്ക് പിടിക്കുക. അപ്പോൾ അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആകാശത്തുള്ള മിൽക്കി വേ അല്ലെങ്കിൽ എല്ലാ നക്ഷത്രങ്ങളുടെ പേരും എല്ലാ സംഭവവും അത് കാണിച്ചു തരും. ആ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അവർക്കൊക്കെ നക്ഷത്രങ്ങളെക്കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ആ ആപ്ലിക്കേഷനെ കുറിച്ച്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാ ഡൗട്ടും പറഞ്ഞു തരാൻ മാത്രം ഒരു പ്രോ അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫഷണലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനൊരു തുടക്കക്കാരനല്ല, ചെറിയ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ നമ്മൾ കോമ്പോസിഷൻ കണ്ടുപിടിച്ചു, ഏത് നക്ഷത്രമാണ് വേണ്ടത് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ അത് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. 30 സെക്കൻഡ് വരെ ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മൾ ആ ട്രൈപോഡിൻ്റെ കുറച്ച് വിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അറിയാണ്ട് പോലും നമ്മളതിൽ തൊട്ട് പോകരുത്. ചെറിയൊരു വൈബ്രേഷൻ പോലും ഫോട്ടോ
ബ്ലറാക്കി കളയും. അതുകൊണ്ട് ഈ 30 സെക്കൻഡ് നമ്മൾ ആ ക്യാമറയിന് ടച്ച് ചെയ്യാനേ പാടില്ല. സോ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഇതാണ് ഈ ക്യാമറ ഫോട്ടോ എടുക്കുക. ഇപ്പോൾ നമുക്ക് നല്ല നക്ഷത്രങ്ങളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂരാണ്. ഇവിടെയൊക്കെ ഭയങ്കര ലൈറ്റ് പൊല്യൂഷനാണ്, എയർ പൊല്യൂഷനുണ്ട്. നക്ഷത്രങ്ങൾ പോയിട്ട് ചന്ദ്രനെ പോലും മര്യാദക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാത്തത്. പക്ഷേ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ DSLR ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ട ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. shahjahan.photo എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ StarWalk 2 ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ ഈ മൊബൈലിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മിൽക്കി വേ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആയിരിക്കുകയാണ്. നിങ്ങളെപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഞാനെടുത്തുള്ള ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള ആസ്ട്രോ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം.